വിതുരയിൽ കനത്ത മഴയും കാറ്റും സമാനതകളില്ലാത്ത നാശമാണ് വിതച്ചത്. നിർമ്മാണത്തിലിരുന്ന മണലി പാലത്തിന് താങ്ങായി നിർത്തിയിരുന്ന ഇരുമ്പുകട്ടകൾ വെള്ളത്തിൽ ഒലിച്ചു പോയതോടെ കരാറുകാരന് നഷ്ടമായത് 50 ലക്ഷത്തിലേറെ രൂപ. മരത്തടി ഒഴുകി വന്നടിച്ചാണ് നാശമുണ്ടായത്. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാം എന്ന കണക്കുകൂട്ടലായിരുന്നു കരാറുകാരൻ. കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടായതോടെ അടുത്ത കാലത്തൊന്നും പാലം നിർമ്മാണം പൂർത്തിയാക്കാനാവാത്ത സ്ഥിതിയാണ്. നികത്താനാവാത്ത നഷ്ടമാണ് ഉണ്ടായതെന്ന് കോൺട്രാക്ടറും ജീവനക്കാരും വ്യക്തമാക്കി. വലിയ നഷ്ടമാണ് ഉണ്ടായതെന്നും പ്രതിസന്ധി മറികടക്കാൻ വഴിയുണ്ടോ എന്ന് ആലോചിക്കുന്നതായും CPI നേതാവ് MS റഷീദും പറഞ്ഞു. 2 കോടി 10 ലക്ഷമാണ് വർക്ക്. പാലത്തിന് മാത്രമല്ല അപ്രോച്ച് റോഡ് ഉൾപ്പെടെയാണ് 2 കോടി 10 ലക്ഷം. അതിച്ചമഴ ഇന്നലെ രാത്രി മുതലേ ഉണ്ടായിരുന്നു. രാത്രി കുഴപ്പമില്ലായിരുന്നു, ഇന്ന് രാവിലെ 8 മണി വരെയും കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം ഈ വലിയ മരപ്പീസുകൾ വന്ന് ഈ നമ്മൾ ഈ ഉറപ്പിച്ചിരുന്ന സ്ക്രിബിൻ്റെ അടിവശത്തെ സെൻട്രലായിട്ട് ഇടിച്ചതാണ് ഇത് മറിയാൻ കാരണം. ഇതിപ്പോൾ ഒരു 50 ലക്ഷത്തിനെങ്കിലും പിന്നെ കമ്പി 10-20 ടൺ കൂടുതലുള്ള കമ്പി ബീം എല്ലാം കൂടെ കെട്ടി സെറ്റ് ചെയ്ത കമ്പി, അത് കഴിഞ്ഞ സ്ക്രിബ്, ഇത് അത് കഴിഞ്ഞ പാളങ്ങൾ, വലിയ പാളങ്ങൾ, ഇതിൻ്റെ ചാനൽ, ഫ്ലൈവുഡ്, പിന്നെ ഇതിൻ്റെ തിലാമ തടി പീസുകൾ എല്ലാം കൂടെ ഒരു 50 ലക്ഷമെങ്കിലും തന്നെ, 45-50 ലക്ഷമെങ്കിലും വരും. ഈ സ്ക്രിബ് വലിയ പാളങ്ങളൊക്കെ വാടകയ്ക്ക് എടുത്തതാണ്, ബാക്കിയൊക്കെ എൻ്റെ സ്വന്തം സാധനങ്ങൾ തന്നെ. ഒന്നിനെ കുറിച്ച് വ്യത്യാസമായേ വരുവുള്ളൂ. നമ്മളെ പ്രീമഷർമെൻ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കോൺട്രാക്ടർ റെബിലിറ്റി ആണ് നിലവിൽ നിൽക്കുന്നത്. അതിനി കളക്ടർ ഓഫീസുമായി ബന്ധപ്പെട്ട് അനന്തര നടപടി സ്വീകരിക്കണം. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയിപ്പോൾ ഒരു 8 മാസത്തേക്ക് നമുക്ക് യാതൊരു നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഈ ലെവലിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രബ് പിടിപ്പിക്കാനായിട്ട് നമ്മളോട് ഓൾറെഡി ബേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബേസ്മെൻറ്റ് ഇളകിയത് കാരണമാണ് ഈ സ്ക്രബ് പോയത്. അപ്പോൾ ഇനി ഇത് ഒരു 8 മാസം, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം ഇനി ഫുള്ള് മാറിയെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഇതിൻ്റെ അടിവശം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള കോൺക്രീറ്റ് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഇത് ഈ സ്ക്രിബുകളൊക്കെ പിടിപ്പിക്കാനുള്ള കോൺക്രീറ്റ് അടിയിൽനിന്ന് പാറയിൽനിന്ന് തുറന്ന് കമ്പിയിട്ട് ഉറപ്പിക്കണം. ഇത് ഈ സ്ക്രിബ് മൂട്ടെന്ന് പറഞ്ഞു പോകില്ല, വെള്ളം അടിച്ചാലും പറഞ്ഞു പോകില്ല. പക്ഷെ പറഞ്ഞ് ഇത് കാണുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിൽ വല്ല മരപ്പീസൊക്കെ ഒന്ന് ഇടിക്കപ്പം ഇത് സെൻറ്റർ വെച്ച് അങ്ങ് പൊട്ടി മാറും. അത് നമുക്ക് നിയന്ത്രി എങ്ങനെയായാലും പറ്റില്ല. ബാക്കിയെല്ലാം ഈ തമ്മിൽ ഈ ചാനലുകൾ പിന്നെ ബാക്കി ഇത് തമ്മിലെല്ലാം ബിൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് മൊത്തത്തിൽ അങ്ങ് മറികണിച്ചത് ഉള്ളു, അങ്ങ് മറികണിച്ചത് കഴിഞ്ഞ ആഴ്ച ഒരു 5 ദിവസത്തെ മഴ തുറ ഉണ്ടായിരുന്നു. ആ 5 ദിവസത്തെ മഴ ഏകദേശം ആ പൊക്കത്തിന് വെള്ളം കയറി, വെള്ളം കയറിയിട്ട് പോലും ഒന്നും സംഭവിച്ചിട്ടില്ല. ഇന്ന് രാവിലെ കണ്ടെന്ന് പറഞ്ഞാലേ നേരിട്ട് കണ്ടായിരുന്നു. നേരിട്ടുണ്ടെങ്കിൽ നമ്മള് രാവിലെ ഇവിടെ വന്ന് വെള്ളം പോകാതെ കയറിയപ്പോൾ കാറിനൊക്കെ വലിച്ചിട്ട് വന്ന് കാറെ കൊണ്ട് വന്ന് റഫ കൊണ്ട് വന്ന് എല്ലാം റെഡിയാക്കി കൊണ്ടിരുന്നപ്പോ ഒരു വലിയൊരു തടി വന്ന് ഇടിച്ച് അവിടെ നിന്ന് നല്ല സ്പീഡിൽ ഒന്ന് ഇടിച്ച് കറങ്ങി തടി നിന്ന് പോയി അതിന്റെ വേക്കിന്റെ എല്ലാം കൂടെ അങ്ങ് ചരിഞ്ഞു കൊണ്ടുവന്നു. ഇത് ഇവിടെ ഒരു സൗണ്ട് കേട്ട് നമ്മൾ വന്നപ്പോഴത്തേക്കാണ് ഇത് അറിഞ്ഞത്. ഇത് കംപ്ലീറ്റ് നേരത്തെ വരെ നല്ല പിന്നെ രീതിയിൽ ബീമൊക്കെ കെട്ടി ക്ലിയർ ആക്കിയിട്ടിരുന്നതാണ്. അപ്പോൾ അത് ഈ സൗണ്ട് കേട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ നിന്നവർ പറഞ്ഞ് ഇവിടെ തടി വന്ന് ഇടിച്ച് ആണ് ഇത് പോയത് എന്നാണ് ഇത് പറഞ്ഞത്. നിലവിലെ സാഹചര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ നമ്മൾ ആ ഒരു പാലമുള്ളൂ, അതിൽ ആട്ട മാത്രമേ പോവുള്ളൂ. അപ്പോൾ ഇതിലാണ് എല്ലാവരും പിന്നെ ആശുപത്രി ആയിരുന്നാലും എന്തായാലും സാധനമാക്കാനായിരുന്നാലും കടകളിൽ പോണത്. അപ്പം അപ്പോഴേ ഈ പാലം ഉള്ളത് കൊണ്ടാണ് ഇതിൽ ആട്ട മാത്രമേ പോവുള്ളൂ. ഇപ്പം ഈ ഉള്ള കമ്പി പാലത്തിൽ കൂടെ ആട്ട മാത്രമേ പോവുള്ളൂ. അപ്പം ഈ പാലം ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഉള്ളവരെല്ലാവരും പിന്നെ റോഡുകളിൽ പോകുന്നത്, സാധനം വാങ്ങിക്കുന്നതൊക്കെ. പക്ഷേ ഇനി ഈ പാലം കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരുപാട് സെറ്റിൽമെൻ്റ് ഉണ്ട്. ഇതിനകത്തുള്ളവർക്ക് ഇത് റോഡിൽ ഇറങ്ങാനോ പുസ്തകങ്ങൾ പോകാനോ നമുക്ക് പറ്റാത്ത ഒരവസ്ഥയിലാണ്. അപ്പം ഇനി ഈ പാലം തന്നെ പൂർത്തിയായാൽ തന്നെ നമുക്ക് വലിയ വാഹനങ്ങളും ബസ്സും ഇതിലൊക്കെ സർവീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളവർക്ക് ഒരു ഉപകാരപ്രദമാവുള്ളൂ ഈ പാലം കൊണ്ട്. മണലി പാലം ഈ പഞ്ചായത്തിനകത്ത്, വിതുര പഞ്ചായത്തിനകത്ത് ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്ന ഒരു പ്രദേശത്തുള്ള പാലമാണ്. ഇതിന് ഏകദേശം 100 വർഷത്തിനടുപ്പിച്ച് പഴക്കമുള്ള ഒരു പാലത്തിന് വേണ്ടിയുള്ള ആവശ്യമാണ്. ഇവിടെ പണ്ടൊരു തടിപ്പാലം ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു 75 വർഷത്തിന് മുമ്പ് ഒരു തടിപ്പാലം ഉണ്ടായിരുന്നു. ആ തടിപ്പാലം
ഇവിടെ വന്നത് തന്നെ ഇവിടെ ഈ മണലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പട്ടാളത്തുകാരൻ റിട്ടയേർഡ് ഒരു ജവാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിക്ക് ഒരു കത്തയച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ തടിപ്പാലം ഇവിടെ വന്നത്. ഈ പാലത്തിനെ കോവാലപ്പാലം എന്നാണ് അറിയപ്പെടുന്നത്. അതിനുശേഷം ആ തടിപ്പാലം ഇതുപോലൊരു വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയത് മൂലം പിന്നീട് വന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ ആര്യനാട് പാലം പണി നിർമ്മാണം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പാലമാണ് ഇവിടെ എടുത്തുകൊണ്ടുവന്ന് ഈ പാലം അന്നത്തെ ആവശ്യമനുസരിച്ച് പൂർത്തീകരിച്ചു. അതിനുശേഷം മാറി മാറി വന്ന ഭരണകർത്താക്കളും പഞ്ചായത്ത് ഭരണസമിതിയൊക്കെ പല പ്രാവശ്യം ഇടപെട്ടതിൻ്റെ ഭാഗമായി കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ 2016-15 മുതൽ 20 വരെ ഉണ്ടായിരുന്ന സഖാവ് കൃഷ്ണകുമാരി പ്രസിഡന്റും സഖാവ് മഞ്ജുഷ ആനന്ദ് ഈ വാർഡിൻ്റെ മെമ്പറുമായിരുന്ന സമയത്തുള്ള ഭരണസമിതി ഒരു തീരുമാനം എടുത്തതിൻ്റെ ഫലമായി നബാർഡിൽ ഒരു അപേക്ഷ കൊടുക്കുകയും നബാർഡ് 2 കോടി 10 ലക്ഷം രൂപ ഈ പാലത്തിന് വേണ്ടി അനുവദിക്കുകയും ചെയ്തു. അതിൽ 20% MLA ഫണ്ടും ഇതിൻ്റെ അടിസ്ഥാന വർക്കിന് വേണ്ടിയുള്ള ഫണ്ട് ഗ്രാമപഞ്ചായത്ത് 6 ലക്ഷം രൂപയും വെച്ചുകൊണ്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. 2 കോടി 10 ലക്ഷം രൂപ ഇതിൻ്റെ എസ്റ്റിമേറ്റ് കാലാവധി 1 വർഷമാണ്. എസ്റ്റിമേറ്റ് ഒരു കാലാവധി ഇവിടെ നടക്കുമ്പോൾ പണി ദുരിതഗതിയിൽ ശിവ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ പണി എടുത്തിട്ടുള്ളത്. അദ്ദേഹം ഒരു സാധാ കോൺട്രാക്ടറായിരുന്നു, ഇപ്പോൾ വന്നൊരു നാട്ടിൻപുറത്തുകാരനാണ്. പണിയൊക്കെ എടുത്ത് ദുരിതഗതിയിൽ പണിയടക്കുകയാണ്. ഈ പണി നടന്ന് ഏകദേശം കോൺക്രീറ്റ് ചെയ്യേണ്ട ബീമടക്കമുള്ള കോൺക്രീറ്റ് ചെയ്യേണ്ട സമയമായപ്പോഴാണ് ഇന്നലെ രാത്രി ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഒരു മരം ഫോറസ്റ്റ് ഇതിൻ്റെ ഉയരോട്ട് കല്ലാറ് പൊന്മിടി വനമേഖലകളാണ്. അവിടെ കിടക്കുന്ന മരം വർഷങ്ങളായി മൂട് പുഴുത് കിടക്കുന്ന മരം ഇന്നലത്തെ വെള്ളപ്പൊക്കത്തിൽ തോരാത്ത മഴയത്തെ വെള്ളപ്പൊക്കത്തിൽ ഇതുവഴി വരികയും ഇവരെ ബീമുകളിലെല്ലാം അടിച്ച് തകർത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഈ സാധനങ്ങളെല്ലാം അങ്ങ് താഴെ ഈ വാമനാപുരം നദി എന്ന് പറഞ്ഞ തൊട്ടടുത്ത താവയ്ക്കൽ പൊന്നാഞ്ചുണ്ട് പാലോട് ഇങ്ങനെയുള്ള ഈ ആ ഭാഗത്തൂടെ പോകുന്ന നദിയാണ്. അവിടെ ആ ഉൾക്കയങ്ങളിലേക്ക് പോയി നഷ്ടപ്പെട്ട സാധനങ്ങളൊന്നും ഇനി തിരിച്ചു കിട്ടുന്ന തരത്തിലേക്കല്ല നിൽക്കുന്നത്. 500-ലധികം കഴകൾ ഇതിൻ്റെ സപ്പോർട്ടിന് വേണ്ടി എടുത്ത കഴകൾ കമ്പി ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ഇവരിന്ന് രാവിലെ പണിക്കാർ വന്ന് ഈ പണിക്കാർ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ തടി വെള്ളപ്പൊക്കത്തിൽ കൂടെ ഒഴിവ് വന്ന് ഇത് നഷ്ടപ്പെട്ടത്. മണലി നിവാസികളുടെ ഒരു 100 വർഷങ്ങളുടെ ഒരു ചിരകാല സ്വപ്നമാണ് ഈ ഗോപാലപാലം. നിർഭാഗ്യവശാൽ ഈ കഴിഞ്ഞ ഇപ്പോൾ ഉണ്ടായ വെള്ളത്തിൽ അത് ഒലിച്ചു പോവുകയുണ്ടായി. നമ്മുടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും നമ്മളാ കഴിയുന്ന ഒട്ടുമിക്ക സഹായങ്ങളും ഈ പണി നടക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഇവർക്ക് വരെ ചെയ്യാറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ ഏകദേശം ഒരു 50-60 ലക്ഷത്തോളം രൂപയോളം നഷ്ടമുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ MLA ഒന്ന് രാവിലെ സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ അധികാരിയുടെ ഭാഗത്തു നിന്നും ഇവർക്ക് വേണ്ട നഷ്ടങ്ങളും ബാക്കി അടുത്ത ഉടനെ തന്നെ ഈ പാലം വീണ്ടും പുനർനിർമ്മിക്കാനുള്ള സംവിധാനം ചെയ്തു തരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതുമാത്രമല്ല ഒരു ഏകദേശം ഒരു 10-200 വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഏരിയയാണത്. അവർക്ക് പുറംലോകമായിട്ട് ബന്ധപ്പെടാനുള്ള ആകപ്പാടുള്ളൊരു മാർഗമാണ് ഈ ഗോപാലപാലം. ഏകദേശം 1500 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഏകദേശം ഏറെക്കുറെ ഒറ്റപ്പെട്ട ഒരു നിലയിലാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം.